കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് അജിക്കാർ ആശുപത്രി അടിച്ചു തകർത്ത സംഭവത്തിൽ ഒൻപത് പേർ അറസ്റ്റിൽ പുറത്തുനിന്നിത്തിയ സംഘമാണ് ആശുപത്രിക്കും പ്രതിഷേധ പന്തലിനുമെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് അതേസമയം ഡോക്ടർമാർക്ക് പിന്തുണയുമായി ബംഗാൾ ഗവർണർ ആനന്ദബോസ് ആശുപത്രി സന്ദർശിച്ചു വിവരങ്ങളുമായി മേഖന ചേരുന്നു മേഖന പ്രതിഷേധിച്ച ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ അക്രമമുണ്ടായിരിക്കുന്നത് ആരൊക്കെ പിടിയിലായിരിക്കുന്നു മറ്റു വിവരങ്ങൾ എന്താണ് വിജി രാജ്യത്ത് തന്നെ നടുക്കിയ ഒരു ബലാത്സംഗം ഉണ്ടാകുന്നു അതിനുശേഷം ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ പല മുന്നത്തെയുള്ള പല കേസുകളിലും ഉണ്ടാവാത്ത രീതിയിൽ ഈ പ്രതിഷേധക്കാർക്ക് തന്നെ എതിരെ തന്നെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെ ആർ ജിക്കർ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു ആക്രമണത്തിൽ പ്രതിഷേധിച്ചും രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടാകുന്നു അത് കഴിഞ്ഞ് അല്പസമയം മുന്നെയാണ് ഒൻപത് പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് അതായത് ആർ ജിക്കർ ആശുപത്രി അടിച്ചു തകർത്ത സംഭവത്തിൽ ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഈ ഒരു ഉണ്ടായി ബലാത്സംഗത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രിയിൽ ഒരു സമരപ്പന്തൽ ഉണ്ടാക്കുകയും അതിൽ ഡോക്ടർമാരടക്കം സമരം ചെയ്യുകയും ചെയ്തത് അതിനുശേഷം ഈ ആശുപത്രിയിലേക്ക് രാത്രി എത്തിയിട്ടുള്ള പ്രതിഷേധക്കാരെന്ന് വ്യാജേന ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ ഈ സമരപ്പന്തൽ അടിച്ചു തകർക്കുന്നു ആശുപത്രി അടിച്ചു തകർക്കുന്നു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമടക്കം പ്രവർത്തനങ്ങൾ മുടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഇവർ ഈ ഡോക്ടർ സമരം ചെയ്തിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ അടക്കം ആക്രമണം അഴിച്ചുവിട്ടത് അതിലാണ് ഇപ്പോൾ ഒൻപത് പേർ അറസ്റ്റിലായിട്ടുള്ളത് ഈ ഒൻപത് പേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന കാര്യം അതായത് ഈ ഒരു ആക്രമണത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നതും കാരണം ഈ ഒരു ബലാത്സംഗം ഉണ്ടായി ഇതുപോലൊരു കൂട്ട ബലാത്സംഗം ഉണ്ടായി ഒരു യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ അക്രമ ഈ ഒരു ബലാത്സംഗത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന രാവും പകലുമില്ലാതെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് ഈ ഒരു അതിക്രമം ഉണ്ടായിട്ടുള്ളത് ആശുപത്രി അടിച്ചു ശേഷം പോലീസിന് ജലപിരങ്കി അടക്കം പ്രയോഗിക്കേണ്ടി വരുന്നു പോലീസുകാർക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്നു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ള രോഗികളെ അടക്കം മടക്കി അയക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത് ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഈ ഈയൊരു ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് അതിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഇവരുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഇവർ പ്രതികളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ പ്രതിഷേധം അട്ടിമറിക്കാനോ ഉള്ള ശ്രമമാണ് ഇവർ നടത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഒൻപത് പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ശരി